गुड मॉर्निंग डियर्स, वेलकम बैक टू एचआरएम क्लासेस। टॉपिक इज स्ट्रैटेजिक प्लानिंग वर्सेस कन्वेंशनल प्लानिंग। टू टाइप्स ऑफ प्लानिंग और टू टर्म्स ऑफन यूज्ड इन ह्यूमन रिसोर्स मैनेजमेंट, स्ट्रैटेजिक प्लानिंग एंड कन्वेंशनल प्लानिंग। व्हाट आर द डिफरेंसेस बिटवीन strategic planning and conventional planning? First of all, strategic planning emphasizes the environment. At the same time, conventional planning emphasizes the enterprise. That is the first difference between strategic planning and conventional planning. അതായത് strategic planning പ്രാധാന്യം നൽകുന്നത് എൻവയൺമെൻറ്റിനാണ്, not for the enterprise. അതേ സമയത്ത് കൺവെൻഷനൽ പ്ലാനിംഗ് ആകുമ്പോൾ എൻ്റർപ്രൈസിനാണ് പ്രാധാന്യം, not for the environment. Strategic planning is oriented towards change. Oriented towards change. At the same time, conventional planning focus on stability. അതാണ് വ്യത്യാസം. Notable word is change in case of strategic planning. Conventional planning ആകുമ്പോൾ സ്റ്റെബിലിറ്റിയാണ്, സ്റ്റെബിലിറ്റിക്കാണ് അവിടെ പ്രാധാന്യം നൽകുന്നത്. സ്റ്റെബിലിറ്റി ഫോക്കസ്ഡ് ആണ് കൺവെൻഷനൽ പ്ലാനിംഗ്, എന്നാൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ചേഞ്ച് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ദാറ്റ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഈസ് വിഷൻ ഡയറക്റ്റഡ്. Strategic planning is vision directed. എന്നാൽ conventional planning, it follows a blueprint. Okay. പ്ലാനിങ്ങിൻ്റെ പല സ്റ്റേജുകൾ നമ്മൾ പറയാറുണ്ടല്ലോ. സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആകുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ളതാണ്, ഇറ്റ് ഈസ് വിഷൻ ഡയറക്റ്റഡ്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിംഗ് ആകുമ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് ബേസ് ചെയ്തുകൊണ്ട്, ഒരു ബ്ലൂ പ്രിൻ്റ് മിയർ പ്ലാനിങ് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് കൺവെൻഷനൽ പ്ലാനിംഗ്. മറ്റൊരു പോയിൻ്റ് ഓഫ് ഡിഫറൻസസ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഈസ് ഇൻഡക്റ്റീവ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ്. അറ്റ് ദ സെയിം ടൈം കൺവെൻഷനൽ പ്ലാനിംഗ് ഈസ് ഡിഡക്റ്റീവ് ആൻഡ് അനലിറ്റിക്കൽ. അതായത് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഇൻഡക്റ്റീവ് മെത്തഡാണ് ഫോളോ ചെയ്യുന്നത്, മീൻസ് സ്പെസിഫിക്സ് ടു ജനറൽ, ദാറ്റ് ഈസ് inductive, specific to general എന്നൊരു രീതിയാണ് strategic planningലുള്ളത്. എന്നാൽ conventional ആകുമ്പോൾ deductive ആണ്, that is general to specific. സാധാരണ രീതി എന്നത് general to specific ആണ്. ആ ഒരു രീതിയാണ് conventional planning follow ചെയ്യുന്നത്. എന്നാൽ strategic planning inductive ആണ്, moreover it is integrated. ഇൻ്റഗ്രേറ്റഡ് ആണ്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിംഗ് ഡിഡക്റ്റീവ് ആൻഡ് അനലിറ്റിക്കലാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ഓഫ് ഡിഫറൻസ് ഈസ് ദാറ്റ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഈസ് പ്രോആക്റ്റീവ്, പ്രോ ആക്റ്റീവ് ആണ്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിംഗ് റിയാക്റ്റീവ് ആണ്. എന്താണ് ഡിഫറൻസ് പ്രോആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്? പ്രോആക്റ്റീവ് എന്ന് പറയുമ്പോൾ നേരത്തെ പ്രതിരോധിക്കലാണ്, ഒരു കാര്യം സംഭവിച്ചിട്ട് അതിനെ പ്രതിരോധിക്കുന്നതിനപ്പുറത്ത് നേരത്തെ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്ന ഒരു രീതിയാണ് പ്ലാനിംഗ് ആണ് പ്രോആക്റ്റീവ് എന്ന് പറയാം. ആ ഒരു രീതിയാണ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിംഗ് റിയാക്റ്റീവ് ആണ്, ആ രൂപത്തിലാണ് പ്ലാനിംഗ് നടക്കുന്നത്, റിയാക്ഷൻ എന്ന നിലക്ക്. ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം എന്ത് ചെയ്യണം എന്ന രൂപത്തിലുള്ള റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഓഫ് ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻ കേസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് വി ക്യാൻ സേ ഡൂയിങ് ദ റൈറ്റ് തിങ്സ്. അറ്റ് ദ സെയിം ടൈം ഇൻ കേസ് ഓഫ് കൺവെൻഷനൽ പ്ലാനിംഗ് ഇറ്റ് ഈസ് ഡൂയിങ് തിങ്സ് റൈറ്റ്. ചെറിയൊരു ഡിഫറൻസ്, ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, ഡൂയിങ് തിങ്സ് റൈറ്റ്.
എഴുതുമ്പോൾ ചെറിയ ഡിഫറൻസാണ്, എന്നാൽ മീനിങ്ങിൽ വലിയ ഡിഫറൻസാണുള്ളത്. ഡൂയിങ് ദ റൈറ്റ് തിങ്സ്, അതേപോലെ ഡൂയിങ് തിങ്സ് റൈറ്റ്. എന്താണ് ഇൻ കേസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്? അവിടെ ഡൂയിങ് ദ റൈറ്റ് തിങ്സാണ്, ഡൂയിങ് ദ റൈറ്റ് തിങ്സാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി എന്ന് പഠിച്ചിരുന്നു. ബിസിനസ് മാനേജ്മെൻ്റ് പഠിക്കുമ്പോൾ, മാനേജറുടെ ക്വാളിറ്റീസൊക്കെ പഠിക്കുന്ന സമയത്ത് ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെയും എടുക്കേണ്ടത്. സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ നടക്കുന്നത് ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ആണ്, എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവാണ്, ഒരു ഫലപ്രാപ്തിയാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് ആകുമ്പോൾ ഡൂയിങ് തിങ്സ് റൈറ്റ് ആണ്, എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എഫിഷ്യൻ്റ്, സംഗതിയൊക്കെ കറക്റ്റാണ്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എന്നാലും ഒരു ഫലപ്രാപ്തിയിലെത്തുന്നില്ല എന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടേമാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്നോർമ്മിക്കുക. ഡൂയിങ് ദ റൈറ്റ് തിങ്സ് ഇൻ കേസ് ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇൻ കേസ് ഓഫ് കൺവെൻഷനൽ പ്ലാനിങ് ഡൂയിങ് തിങ്സ് റൈറ്റ്, എഫിഷ്യൻ്റ്, എഫിഷ്യൻസി എന്നോർമ്മിക്കുക, അതുമായിട്ട് കണക്ട് ചെയ്യുക. നെക്സ്റ്റ്, സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ കുറിച്ച് ആർട്ട് എന്നാണ് പറയുക, എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് സയൻസാണ്, ആർട്ട് ആൻഡ് സയൻസ്. ആ ഒരു പോയിൻ്റ് ഓഫ് ഡിഫറൻസസ്, ആ ഒരു ആംഗിളിൽ നമുക്ക് ഇതിനെ നോക്കിക്കാണാം. സ്ട്രാറ്റജിക് പ്ലാനിങ് ആർട്സ് ആണ്, ആർട്ട്, ഇറ്റ് ഈസ് ആൻ ആർട്ട്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് ഈസ് സയൻസ്, അതൊരു ഡിഫറൻ്റ് ആണ്. നമ്മൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആർട്ട് ആൻഡ് സയൻസ്, വൈ ഇറ്റ് ഈസ് ആൻ ആർട്ട്, വൈ ഇറ്റ് ഈസ് എ സയൻസ് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ ഒരു അർത്ഥത്തിൽ തന്നെ ഇവിടെയും നോക്കിക്കാണാം. സ്ട്രാറ്റജിക് പ്ലാനിങ് ഒരു ആർട്ടാണ്, എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് ഒരു സയൻസാണ്. അതേപോലെ സ്ട്രാറ്റജിക് പ്ലാനിങ് ഓപ്പൺ ആൻഡ് എക്സ്റ്റേണൽ ഫോക്കസ് ആണ്, ഓപ്പൺ ആൻഡ് എക്സ്റ്റേണൽ ഫോക്കസ്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് ക്ലോസ്ഡ് ആൻഡ് ഇൻറ്റേണൽ ഫോക്കസ് ആണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു സ്ട്രാറ്റജിക് പ്ലാനിങ് പരിഗണിക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് എൻറ്റയർ എൻവയോൺമെൻറ്റിനെയാണ്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് എൻ്റർപ്രൈസ് ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ് ഓപ്പൺ ആണ് ആൻഡ് എക്സ്റ്റേണൽ ഫോക്കസ് ആണ്. ഓക്കെ, അവിടെ കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും അഡ്വാൻസ്മെൻ്റൊക്കെ നടത്തുന്ന രൂപത്തിലുള്ള ഒരു പ്ലാനിങ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് ക്ലോസ്ഡ് ആണ് ആൻഡ് ഇൻറ്റേണൽ ഫോക്കസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് ആകുമ്പോൾ അവിടെ ഒരു ഫോർകാസ്റ്റിംഗ് ഒക്കെ നടത്തി ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഡിസിഷൻസ് ആർ മെയ്ഡ് ബേസ്ഡ് ഓൺ ഫ്യൂച്ചർ. എന്നാൽ ഇൻ കേസ് ഓഫ് കൺവെൻഷനൽ പ്ലാനിങ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ പാസ്റ്റ്. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞു സ്ട്രാറ്റജിക് പ്ലാനിങ് ആകുമ്പോൾ ഓറിയൻറ്റേഷൻ ടുവാർഡ്സ് ഇഫക്റ്റീവ്നെസ് ആണ്. എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ്ങോ ഓറിയൻറ്റേഷൻ ടുവാർഡ്സ് എഫിഷ്യൻസി ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഇൻക്ലൂഡാണ്, എന്നിരുന്നാൽ കൂടി നമുക്ക് ഒരു സെപ്പറേറ്റ് പോയിൻ്റായിട്ട് വേണമെങ്കിൽ പറയാം. ഇഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി എന്നുള്ള വാക്ക് പ്രയോഗിച്ചുകൊണ്ട് സ്ട്രാറ്റജിക് പ്ലാനിങ് ഈസ് ഓറിയൻറ്റഡ് ടുവാർഡ്സ് ഇഫക്റ്റീവ്നെസ്, എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് ഈസ് ദ ഓറിയൻറ്റേഷൻ ടുവാർഡ്സ് എഫിഷ്യൻസി എന്ന് പറയാം. ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യാം. സ്ട്രാറ്റജിക്കൽ പ്ലാനിങ്ങിൽ നടക്കുന്നത് ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്നാൽ കൺവെൻഷനൽ പ്ലാനിങ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ഓക്കെ, ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ്, ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. എന്നാൽ സ്ട്രാറ്റജിക് പ്ലാനിങ് ആകുമ്പോൾ ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്, ഇന്നൊവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, യൂണിവേഴ്സിറ്റി എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ള എച്ച് ആർ എമ്മിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത് സ്ട്രാറ്റജിക് പ്ലാനിങ്ങും കൺവെൻഷനൽ പ്ലാനിങ്ങും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം പ്രയോറിറ്റി കൊടുക്കുന്നത് ഗോളാണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്.
ഓക്കെ എന്നാൽ കൺവെൻഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആ പഴയ സോട്ട് അനാലിസിസ് ഉണ്ടല്ലോ, സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്ത്, വീക്ക്നസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് എന്ന് പറയുന്ന ആ സോട്ട് അനാലിസിസ് ഉണ്ടല്ലോ, അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാനിംഗ് സിസ്റ്റമാണ് കൺവെൻഷണൽ പ്ലാനിംഗ്. ഓക്കെ, ട്രഡീഷണൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ് കൺവെൻഷണൽ പ്ലാനിംഗ്. ലെറ്റ് അസ് സീ അഗെയിൻ വിത്ത് അനദർ ടോപ്പിക് ഇൻ അനദർ വീഡിയോ. താങ്ക് യു ഫോർ ഓൾ.